എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം കുട്ടിക്രിഷ്ണ മാരാർ രചിച്ച ഭാരത പര്യടനം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനത്തെ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ ഭീകരതയെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഇവിടെ കുട്ടിക്രിഷ്ണ മാരാർ. കുരുക്ഷേത്ര യുദ്ധം ധർമ്മയുദ്ധമെന്ന് പേരുകേട്ടതാണെങ്കിൽ പോലും അതിൻ്റെ ആദ്യ ദിനങ്ങളിൽ മാത്രമേ കരാർ പ്രകാരമുള്ള അംഗീകരിച്ചതു പ്രകാരമുള്ള യുദ്ധനീതികൾ പാലിക്കപ്പെട്ടിട്ടുള്ളൂ. തുടർന്ന് അധർമ്മത്തിലൂടെയും അനീതിയിലൂടെയും ചതിയിലൂടെയുമാണ് പാണ്ഡവർ പോലും കൗരവപക്ഷത്തെ മഹാരഥന്മാരെ വീഴ്ത്തിയത് എന്നിവിടെ നിരീക്ഷിക്കുകയാണ് മാരാർ. ഒടുവിൽ ദുര്യോധനൻ്റെ പതനവും അത്തരത്തിലൊന്നു തന്നെയാണ്. കൗരവപക്ഷത്ത് അവശേഷിക്കുന്ന അശ്വത്ഥാമാവ്, കൃപർ, കൃതവർമാവ് എന്നിവരെ കണ്ട് ആശ്വസിക്കുകയാണ് മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനൻ. അശ്വത്ഥാമാവിൻ്റെ ആവശ്യമനുസരിച്ച് അദ്ദേഹത്തെ അടുത്ത സേനാധിപതിയായി നിയമിക്കുകയാണ് ദുര്യോധനൻ. മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും ആ സ്ഥിരപ്രജ്ഞയും നിശ്ചയദാർഢ്യവും ദുര്യോധനൻ്റെ വ്യക്തിത്വത്തിലെ ഔന്നിത്യമായി കണക്കാക്കാം. മരണാസന്നനായി കിടക്കുമ്പോഴും മറ്റു ബന്ധുക്കളേക്കാൾ ആദ്യം അദ്ദേഹം ഓർക്കുന്നത് സ്വന്തം സഹോദരിയായ ദുശ്ശളയാണ് എന്നുള്ളതും ആ ഹൃദയവിശാലതയും സഹോദര സ്നേഹത്തിൻ്റെയും മകുടോദാഹരണമായി വായനക്കാർക്ക് മുന്നിൽ മാരാർ ആവിഷ്കരിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം വായിക്കാം. അവർ കൃപകൃതവർമ്മ അശ്വത്ഥാമാക്കൾ മൂന്നുപേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നും മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്വികയെയും കൂട്ടി ഓഘവതി നദിയുടെ തീരത്തിൽ ചെന്നുകൂടിയിരുന്നു. അങ്ങനെ ശേഷമുള്ള പാഞ്ചാലരെയും വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത അശ്വത്ഥാമാവ് കൃപരെയും കൃതവർമാവിനെയും കൂട്ടി പാണ്ഡവരുടെ പാളയത്തിലെത്തുകയാണ്. എന്നാൽ ഈ അവസരത്തിൽ പാണ്ഡവർ പാളയത്തിൽ ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം സരസ്വതി നദിയുടെ ഒരു കൈവഴിയായ ഓഘവതിയുടെ തീരത്ത് വിജയമാഘോഷിക്കാനായി ചെന്നിരിക്കുകയായിരുന്നു. ഇന്ന് മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അല്ലേ, അത് ശ്രീകൃഷ്ണന് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാമല്ലോ. അല്ലേ, വിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി അറിഞ്ഞ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ ആ പാളയത്തിൽ നിന്ന് മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അങ്ങനെ സാത്വികിയെയും കൂട്ടി ഓഘവതി നദിയുടെ തീരത്താണ് അവർ പാർത്തിരിക്കുന്നത്. ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃപകൃതവർമാക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റ ഒരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനും കൊണ്ട് പോകാതിരിപ്പാൻ ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ടയാൾ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. തനിക്ക് ആ സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ശിബിരത്തിൽ ചെന്ന് കാലനെ പോലെ പ്രവർത്തിക്കുക, അല്ലേ, അരുംകൊല നടത്താൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് ഇവിടെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് പറയുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം. പ്രതികാരം അയാളിലുള്ള ബ്രാഹ്മണ്യത്തെ തന്നെ ഇല്ലാതാക്കി എന്നാണ് കരുതേണ്ടത്. ഒറ്റയെരുത്തനും നിങ്ങളുടെ പക്കൽ നിന്ന് രക്ഷപ്പെടരുത് എന്നിങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ദ്രൗണി. എന്നിട്ടയാൾ ആദ്യം ചെന്നത് എവിടേക്കാണ്? ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലേക്കാണ്. ദൃഷ്ടദ്യുമ്നനാണ് തൻ്റെ പിതാവായ ദ്രോണാചാര്യരെ ചതിയിലൂടെ വെട്ടിവീഴ്ത്തുന്നത്. യുദ്ധശ്രാന്തനായ ദൃഷ്ടദ്യുമ്നൻ മാലകൾ വിധാനിച്ച് നറുമണം പുകച്ച അറയിൽ വെള്ളവിരിപ്പ് വിരിച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈര്യമായി കിടന്നുറങ്ങുകയാണ്. യുദ്ധശ്രാന്തനായ, യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കുന്ന, അല്ലേ, യുദ്ധം കൊണ്ട് ക്ഷീണിതനായ എന്നും യുദ്ധവിജയത്തിൽ സമാധാനത്തോടും കൂടി യാതൊരു ഭയവുമില്ലാതെ കിടക്കുന്ന ദൃഷ്ടദ്യുമ്നൻ്റെ അടുത്തേക്കാണ് ആദ്യം ദ്രൗണി ചെന്നെത്തുന്നത്. ദ്രൗണി അയാളെ
ചവിട്ടിയുണർത്തി. ദൃഷ്ടദ്യുമനൻ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ച് താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമനന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്യുമനൻ മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ, താമസിക്കേണ്ട. മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുകൃതലോകങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് ഇവിടെ ദൃഷ്ടദ്യുമനൻ പറയുന്നത് അല്ലേ. ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ദൃഷ്ടദ്യുമനനെ ചവിട്ടി ഉണർത്തിക്കൊണ്ട്, തലമുടി പിടിച്ചു വലിച്ചുകൊണ്ട് നിലത്തിട്ട് ചവിട്ടി ഞെക്കിക്കൊല്ലാനാണ് ദ്രൗണി പുറപ്പെടുന്നത്. അതോടുകൂടി കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ദൃഷ്ടദ്യുമനൻ തൻ്റെ ആചാര്യപുത്രനോട് പറയുന്നത് തന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ എന്നാണ്. ആയുധം കൊണ്ട് കൊല്ലുക, ഒരു ക്ഷത്രിയന് യോജിച്ച തരത്തിലുള്ള മരണം തനിക്കും അനുവദിക്കൂ എന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ ദൃഷ്ടദ്യുമനൻ. താമസിക്കേണ്ട മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃദ രോഗങ്ങളിലേക്ക് പോകട്ടെ അല്ലേ. ആചാര്യപുത്രനായ ബ്രാഹ്മണനായ അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്നത് എനിക്ക് തികച്ചും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ നീചമായ രീതിയിൽ തന്നെ ചവിട്ടിക്കൊല്ലുന്നതിനേക്കാൾ ശസ്ത്രമുപയോഗിച്ച്, ആയുധമുപയോഗിച്ച് വിരോചിതമായി ശ്രേഷ്ഠമായ രീതിയിൽ, ഉചിതമായ രീതിയിൽ തന്നെ കൊന്നുകളഞ്ഞേക്കൂ എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ ഞാൻ സുകൃത ലോകങ്ങളിലേക്ക് പോകട്ടെ, അങ്ങനെ എനിക്ക് വീരസ്വർഗം തന്നെ പ്രാപിക്കാൻ ഇടവരുത്തട്ടെ, ഇടതരണേ എന്നാണ് പ്രാർത്ഥന. ഗുരുഗാദികൾക്ക് കുലവാംസന ലോകങ്ങളില്ല, ദ്രൗണി പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതു പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി കഥ കഴിച്ചു. പക്ഷേ ആ അഭ്യർത്ഥനയോ അപേക്ഷയോ ഒന്നും ഇവിടെ ദ്രൗണി ചെവിക്കൊള്ളുന്നില്ല. ഗുരുഗാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല എന്നാണ്. കുലം മുടിച്ചവനാണ്, കുലത്തിന് അപമാനമായവനാണ് ഇവിടെ ദൃഷ്ടദ്യുമനൻ എന്നാണ് പറയുന്നത്. അതിനു കാരണം നീ ഗുരുഗാദിയാണ് എന്നുള്ളതാണ്. ഗുരുവിനെ വധിച്ചവനാണ്, ഗുരുവിനെ കൊന്നവനാണ് ദ്രോണാചാര്യർ. ഇവിടെ ദൃഷ്ടദ്യുമനൻ്റെയും ഗുരുവായിരുന്നു. ഇതിനു പിന്നിലും കഥയുണ്ട്. പണ്ട് ദ്രോണാചാര്യരും ദ്രുപദനും ഒരേ ഗുരുവിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്നവരാണ്. വിദ്യാഭ്യാസം, ഗുരുകുല വിദ്യാഭ്യാസത്തിനു ശേഷം ഇരുവരും അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. ദ്രുപദൻ രാജാവാകുകയും ദ്രോണാചാര്യർ ദരിദ്രനായ, അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനാണെങ്കിൽ പോലും ദരിദ്രനായ ബ്രാഹ്മണനുമായി. ഒരിക്കൽ ദ്രോണാചാര്യർ ദ്രുപദൻ്റെ പക്കൽ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുകയുണ്ടായി. എന്നാൽ ഒരിക്കൽ കളിക്കൂട്ടുകാരായിരുന്നു എന്ന പരിഗണന പോലും കാണിക്കാതെ ദ്രുപദൻ ദ്രോണനെ അപമാനിച്ച് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇതിനു പ്രതികാരം ചെയ്യണമെന്ന് തന്നെ ദ്രോണാചാര്യർ തീർച്ചപ്പെടുത്തി. അദ്ദേഹം ഹസ്തിനപുരിയിലെത്തി കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനായി. ദ്രുപദൻ എന്ന ശക്തനായ തൻ്റെ പോരാളിയോട് എതിർക്കാൻ തക്കവണ്ണം അർജുനനെ അദ്ദേഹം പാകപ്പെടുത്തി. അർജുനൻ ഒടുവിൽ ദ്രുപദനെ ആക്രമിക്കുകയും പാതിരാജ്യം സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രതികാരം ദ്രോണാചാര്യർ വീട്ടി. എന്നാൽ ദ്രുപദനിലും ഈ പ്രതികാരം ആളിക്കത്തുകയുണ്ടായി. ദ്രുപദൻ്റെ പുത്രിയാണ് പാണ്ഡവരുടെ പത്നിയായ ദ്രൗപദി. തനിക്കൊരു പുത്രൻ കൂടി ഉണ്ടെങ്കിലേ ദ്രോണാചാര്യരോട് പ്രതികാരം ചെയ്യാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ദ്രുപദൻ അതിനുവേണ്ടി യാഗാദി കർമ്മങ്ങൾ ചെയ്യുകയും ഒടുവിൽ യാഗാഗ്നിയിൽ നിന്ന് അദ്ദേഹത്തിനൊരു പുത്രനെ ലഭിക്കുകയും ചെയ്തു. ആ പുത്രനാണ് ദൃഷ്ടദ്യുമനൻ. തന്നെ വധിക്കാനായി ജനിച്ചവനാണ് ദൃഷ്ടദ്യുമനൻ എന്ന് ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പോലും തൻ്റെ ആശ്രമത്തിൽ വെച്ച് ദൃഷ്ടദ്യുമനന് ആയുധവിദ്യ അഭ്യസിച്ചു കൊടുക്കുകയാണ് ഇവിടെ ദ്രോണാചാര്യർ. ഇങ്ങനെ വിദ്യയ്ക്ക് യാതൊരു വേർതിരിവുമില്ല, അത് ശത്രുവിനാണെങ്കിൽ പോലും അത് ഉപദേശിച്ചു കൊടുക്കുന്ന ദ്രോണാചാര്യരുടെ ആ മഹത്വവും നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ദൃഷ്ടദ്യുമനനാണ് ചതിയിലൂടെ ദ്രോണാചാര്യരെ യുദ്ധമുഖത്ത് വെച്ച് വധിക്കുന്നത്. അതിന് പ്രതികാരമെന്നോണം ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമനനെ വധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗുരുഗാദി എന്ന് അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമനനെ വിളിക്കുന്നത്. ഗുരുവിനെ കൊല്ലുക എന്നത് ജന്മജന്മാന്തരങ്ങളിലും തീരാത്ത പാപമാണ്. അത് കുലത്തെ മുടിക്കുകയും കുലത്തിന് അപമാനമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് വീരസ്വർഗം ലഭിക്കരുത്. അതുകൊണ്ട് ക്ഷത്രിയന് യോജിച്ച തരത്തിലുള്ള ശസ്ത്രം ഉപയോഗിച്ചിട്ടുള്ള വധം നിനക്ക് അർഹിക്കുന്ന ഒന്നല്ല എന്ന ചിന്തയിലാണ് ഇവിടെ മർമ്മങ്ങളിൽ പെരുവിരൽ ആഴ്ത്തിക്കൊണ്ട്
ദൃഷ്ടദ്യുമനൻ്റെ കഥ കഴിക്കുന്നത്. ഒന്നോർത്താൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ആളിപ്പടരുന്ന പ്രതികാരത്തിൻ്റെ ഭവിഷ്യത്താണ് മഹാഭാരത യുദ്ധമായി കലാശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൃഷ്ടദ്യുമനൻ്റെ മരണഞരക്കം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. അവർ ആ ഞെക്കിക്കൊല കണ്ട് ചെകുത്താനാണ് എന്നുറപ്പിച്ച് നടുങ്ങി മിണ്ടാതെ കിടന്നതേയുള്ളൂ. അല്ലെ, അത്ര ഭീകരമായിരുന്നു ആ കൊല. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം ഭയന്നു വിറച്ചുകൊണ്ട് അവരുടെ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് തന്നെ ഒച്ചപ്പാടുണ്ടാക്കാതെ നടുങ്ങി മിണ്ടാതെ കിടന്നതേയുള്ളൂ. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടിവരണേ എന്ന് നിലവിളി കൂട്ടി. കൂടാരങ്ങളിലാകെ ബഹളമായി. ദ്രൗണിയോ മുന്തിയ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു. തുടർന്ന് വാളൂരിപ്പിടിച്ച് കൈക്കൽപ്പെട്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായി. അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി. അതുകൊണ്ട് ആളുകൾ അയാളെ രാക്ഷസനാണെന്ന് കരുതി കണ്ണു ചിമ്മി. ദ്രൗപദിയുടെ 5 പുത്രന്മാരും മറ്റും എതിർത്തു നോക്കി. എന്നാൽ ദ്രൗണി അവരെയെല്ലാം വയറുപൊളിച്ചും കൈവെട്ടിയും തലയെരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു. ശിഖണ്ഡിയെ, ഭീഷ്മരുടെ എതിരാളിയെ, അംബയുടെ പുരുഷാവതാരത്തെ 3 തുണ്ടമാക്കിയിട്ടു. ഇങ്ങനെ അതിക്രൂരമായ നരഹത്യയ്ക്കാണ് ആ രാത്രി സാക്ഷ്യം വഹിച്ചത്. ധർമ്മിഷ്ഠരെന്ന് പേരുകേട്ട പാണ്ഡവർ അധർമ്മത്തിലൂടെയാണ് വിജയം കൈവരിച്ചിരിക്കുന്നതെങ്കിൽ ആ അധർമ്മത്തിൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് ഇവിടെ ദ്രൗണിയും അറുംകൊല നടത്തുകയാണ്. എതിർക്കാൻ ചെന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരെയും അതിക്രൂരമായി വെട്ടിയും വയറുപൊളിച്ചും കൈവെട്ടിയും തലയെരിഞ്ഞും വായിൽ വാൾ കടത്തിയുമാണ് ബലി കഴിച്ചത്. അല്ലെ, ആ പ്രതികാരത്തിൻ്റെ രൂക്ഷത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഈ ഒരു കൊലപാതകത്തിൻ്റെ രീതിയിലൂടെ തന്നെ മനസ്സിലാക്കാം. ശിഖണ്ഡിയെ, അംബയുടെ പുരുഷാവതാരത്തെ 3 കഷ്ണമാക്കിയിട്ടു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ശ്രേഷ്ഠനായ ദ്രോണാചാര്യരുടെ ആചാര്യപുത്രനായ അശ്വത്ഥാമാവ് ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് ഈ കൊലയുടെ ഭീകരത ഏറെ വികൃതമാക്കുന്നത്. ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും പായുകയായി. അവർക്ക് ആയുധവും വസ്ത്രവുമൊന്നും കയ്യിൽ കിട്ടിയില്ല. ചിലർ നിലത്തുതന്നെ അമർന്നുകിടന്നു. അവരെ പകച്ചുപായുന്ന ആനകൾ ചവിട്ടിയരച്ചു. ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരമാകെ മുഴങ്ങി. ശിബിരത്തിൽ നിന്ന് പുറത്തുചാടി ഓടാൻ ചെന്നവരെ ദ്വാരദേശത്ത് വെച്ച് കൃപരും കൃതവർമാവും കൊന്നുവീഴ്ത്തി. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുതു കുമ്പിട്ടു നിന്നാലും ഒരുവനെയും അവർ വിട്ടില്ല. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് 3 വശവും തീയും കൊടുത്തു. ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്നു കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി. പാഞ്ഞടുക്കുന്നവരെയും പാഞ്ഞൊഴിയുന്നവരെയും ഒരുവനെയും കൈയൊഴിച്ചില്ല. മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ടും ഗജാശ്വങ്ങളെ കൊണ്ടും ഭൂമി ഭീമദർശനമായി. സർവത്ര കൂട്ടനിലവിളി തന്നെ. ഒടുക്കം അത് നേർത്ത് മൂളലായി, ഞരക്കമായി അടങ്ങി. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ പരിതാപകരമായ പരിണാമം വരച്ചു കാണിക്കുന്നത്. അല്ലേ, ശിബിരത്തിൽ നിന്ന് പുറത്തു ചാടിയവരെപ്പോലും നിരപരാധികളെപ്പോലും തനിക്ക് ജീവൻ ദാനം നൽകണമെന്ന് കേണ അപേക്ഷിച്ചവരെ പോലും വെറുതെ വിടാതെ സർവരെയും കൊന്നുവീഴ്ത്തി. എന്നു മാത്രമല്ല, കൂടാരത്തിൻ്റെ 3 വശവും തീയിട്ടു. ആ തീജ്വാലയിൽ രാക്ഷസനെ പോലെ അല്ലെങ്കിൽ ചെകുത്താനെ പോലെ ശോഭിച്ച ദ്രൗണി കാണുന്നവരെ മുഴുവൻ, പാഞ്ഞടുക്കുന്നവരെയും പാഞ്ഞൊഴിയുന്നവരെയും ഒക്കെ കൊന്നുവീഴ്ത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭൂമി ആകെ ഭീമദർശനമായി, അതീവ ഘോരമായി തീർന്നു എന്നാണ് പറയുന്നത്. സർവത്ര കൂട്ടനിലവിളി. ഒടുക്കം ഒരു ഞരക്കം മാത്രമായി അവശേഷിക്കുകയും പിന്നെ എല്ലാം ഒടുങ്ങുകയും ചെയ്തു. പ്രഭാതമായി. മനുഷ്യ ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോടൊട്ടിപ്പിടിച്ച് ഒന്നായി തീർന്നതുപോലെയായി. രാത്രി ആളുകൾ ഉറങ്ങി എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് അയാൾ പുറത്തേക്കും പോന്നു. അല്ലേ, രാത്രിയിൽ വിജയാഘോഷത്തിൻ്റെ ആ ഉന്മാദത്തിൽ സമാധാനത്തോടുകൂടി ഉറങ്ങിയിരുന്ന ആ നിശബ്ദമായ കൂടാരത്തിലേക്ക് താൻ എപ്രകാരമാണോ കടന്നു ചെന്നത്, ദ്രൗണി പ്രഭാതത്തിൽ പുറത്തിറങ്ങുമ്പോഴും അതേ നിശബ്ദത തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോഴേക്കും ആ കൂടാരത്തിലുള്ളവരെല്ലാവരും മണ്ണോട് മൺചേർന്നിരുന്നു.
പുറത്തു വന്ന് മൂന്നുപേരും കഥയെല്ലാം പരസ്പരം അറിയിച്ച് കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്നാർത്തു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവർ ചെല്ലുമ്പോഴേക്ക് ദുര്യോധനിൽ നന്നേ കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേദന മുഴുത്തും ശ്വാസമെടുത്ത് വലിച്ചും ചോര ഛർദിച്ചും നിലത്ത് ചൈതന്യമറ്റുരുളുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചൂഴ്ന്നിരിക്കുന്നു. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടി അകറ്റുന്നുമുണ്ട്. അല്ലേ, ദുര്യോധനൻ്റെ ജീവൻ അപ്പോഴും ബാക്കിയാണ്. തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ വാർത്തയ്ക്കു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന വണ്ണം അല്പം ജീവൻ ആ ശരീരത്തിൽ ബാക്കിയുണ്ട്. വേദന മുഴുത്തും ശ്വാസം എടുത്തു വലിച്ചും ചോര ഛർദിച്ചും നിലത്ത് ചൈതന്യമിറ്റു കിടക്കുന്ന അയാളുടെ അടുക്കലേക്ക് കുറുക്കന്മാർ ചുറ്റും നിൽക്കുകയാണ്, ചൂഴ്ന്നു നിൽക്കുകയാണ്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയെയാണ് ഇവിടെ മരാർ വരച്ചു കാണിക്കുന്നത്. അയാൾ നന്നേ പണിപ്പെട്ട് ആ കുറുക്കന്മാരെ ആട്ടി അകറ്റുന്നുമുണ്ട്. ചോരയിലാണ്ട ഈ മൂന്ന് പേരും കുതിച്ചും കൊണ്ട് ചെന്ന് അടുത്തിരുന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. പാണ്ഡവരിൽ വാസുദേവനും സാത്വികിയും ഉൾപ്പെടെ ഏഴുപേരും നമ്മളിൽ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്യുമനനും പാഞ്ചാലന്മാരുമൊക്കെ കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വേട്ടി ദൃഷ്ടദ്യുമനനെ ഞെക്കിക്കൊന്നു. ദുര്യോധനൻ വീണ്ടും ഒരു ചൈതന്യം വന്ന് പറഞ്ഞു, എനിക്കു ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ മൂന്നുപേരും കൂടി ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ന് ഇന്ദ്രനെ പോലെയായി. നിങ്ങൾക്ക് നല്ലതു വരട്ടെ, സ്വസ്തി, ഇനി സ്വർഗത്തിൽ കാണാം. അയാളുടെ ശബ്ദം നിന്നു, പ്രാണൻ വെളിഞ്ഞു, അയാളുടെ ശരീരം ഭൂമിയിലമർന്നു, പ്രാണൻ വിണ്ണേറി. അങ്ങനെ അവസാനം ദുര്യോധനൻ കേൾക്കാൻ ആഗ്രഹിച്ച ആ ശുഭകരമായ വാർത്തയും കൊണ്ടാണ് മൂവരും അയാളുടെ അടുക്കൽ ചെല്ലുന്നത്. അല്ലേ, ഇനിയും ജീവൻ ബാക്കിയുണ്ടല്ലോ ദുര്യോധന, ദുര്യോധന അങ്ങിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. പാണ്ഡവരിൽ ഇനി ഏഴുപേർ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലേ, വാസുദേവനും സാത്വികിയും കൂടാതെ അഞ്ച് പാണ്ഡവർ. അല്ലേ, ആ അങ്ങനെയുള്ള ആ ഏഴുപേരും കൗരവപക്ഷത്ത് നമ്മൾ മൂന്നുപേരുമാണ് അവശേഷിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും കൊന്നു. അങ്ങനെ ചെയ്തതിനെല്ലാം പകരം ചോദിച്ചിരിക്കുന്നു. ദൃഷ്ടദ്യുമനനെ ഞെക്കിക്കൊന്നു എന്നിങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട് ഇവിടെ അശ്വത്ഥാമാവ്. ഇതുകേട്ട് അണയാൻ പോകുന്ന ദീപം ഒന്നുകൂടി ആളിക്കത്തുന്നത് പോലെ ഇവിടെ ദുര്യോധനൻ്റെ ശരീരത്തിൽ അസാമാന്യമായ ഒരു ചൈതന്യം വന്നു നിറയുകയാണ്. താൻ കേൾക്കാൻ ആഗ്രഹിച്ച ആ ശുഭകരമായ വാർത്ത കേട്ടിരിക്കുകയാണ്. ഭീഷ്മരോ കർണനോ ദ്രോണരോ ചെയ്തു തരാത്തത് നിങ്ങൾ ചെയ്തു തന്നല്ലോ എന്നിങ്ങനെ ആശ്വസിക്കുകയാണ്. ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ന് ഇന്ദ്രനെ പോലെയായി എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതു വരട്ടെ, സ്വസ്തി, ഇനി സ്വർഗത്തിൽ കാണാം. ഇതാണ് ദുര്യോധനൻ്റെ അവസാന വാക്കുകൾ. അയാളുടെ ശബ്ദം നിന്നു, പ്രാണൻ വെടിഞ്ഞു, അയാളുടെ ശരീരം ഭൂമിയിലമർന്നു, പ്രാണൻ വിണ്ണേറി. വിണ്ണേറി എന്നാൽ സ്വർഗത്തിലേക്ക് യാത്രയായി. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാധിപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുംകൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏതു യുദ്ധവും ഏതു പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കലാശമെന്നല്ലാതെ മറ്റെന്താവാം. അല്ലേ, ഇങ്ങനെയാണ് 18 ദിവസം നീണ്ടുനിന്ന മഹത്തായ ധർമ്മയുദ്ധമെന്നും കുരുക്ഷേത്ര യുദ്ധമെന്നും പേരുകേട്ട മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി, അവസാനം. അല്ലേ, എന്തൊക്കെ തരം വ്യവസ്ഥകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്? മഹാരഥനായ ഭീഷ്മാചാര്യരുടെ സേനാധിപത്യത്തിൽ ഈ പറഞ്ഞ വ്യവസ്ഥകളോടുകൂടി ആരംഭിച്ച യുദ്ധം ഒടുവിൽ കലാശിച്ചത് ഇത്രയും പൈശാചികകരമായാണ് എന്നുള്ളത് വിരൽ ചൂണ്ടുന്നത് ഏതു യുദ്ധവും ഒടുവിൽ അവസാനിക്കുന്നത് തീരാ ദുരിതത്തിലും അടങ്ങാത്ത വേദനയിലുമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഒരു മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠന് വ്യാസൻ സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും വിരുദ്ധാർത്ഥമായ രണ്ടു പേരിട്ട് വ്യവഹരിച്ചതിലും ഈ ഒരാശയം ഉൾച്ചേർത്തിരിക്കുന്നു. സുയോധനൻ, ദുര്യോധനൻ രണ്ടും ഒരാളെ തന്നെയാണ് കുറിക്കുന്നത്. അല്ലേ, പക്ഷേ വിരുദ്ധമായ അർത്ഥമാണ് ആ രണ്ടു പേരിലുമുള്ളത്.
അപ്പോൾ പാശ്ചാത്യ സാഹിത്യങ്ങളിലെ എപ്പിക്കുകളെ പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരതീയതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല എന്നതാണ് മാരാരുടെ നിരീക്ഷണം. യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധം ആ കാവ്യത്തിലുടനീളം വർണ്ണിക്കപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വർണ്ണനയല്ല. എല്ലാ യുദ്ധവർണ്ണ കാവ്യങ്ങളും ഒരേ സമയം യുദ്ധവിരുദ്ധ കാവ്യങ്ങൾ കൂടിയാണ് എന്നതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. പാശ്ചാത്യ സാഹിത്യത്തിലെ എപ്പിക്കുകളെ പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമങ്ങൾ വർണ്ണിക്കുകയല്ല ഇവിടെ ദുര്യോധനൻ്റെ കാര്യത്തിലും ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ യുദ്ധ പരിണാമത്തിൻ്റെ തീവ്രത ബോധ്യപ്പെടുത്തുക തന്നെയാണ് ഇതിലൂടെ ഇതിഹാസകാരനായ വേദവ്യാസനും നടത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ മാരാർ നിരീക്ഷിക്കുന്നത്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട മഹാഭാരതം അല്ലെ, അതിലെ യുദ്ധവർണ്ണന യുദ്ധക്കെടുതികളെല്ലാം ഇന്നും അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നും അതിന് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. ത്രികാലജ്ഞാനിയായ വേദവ്യാസൻ മഹാഭാരത യുദ്ധത്തിലൂടെ അതിൻ്റെ പരിണിത ഫലങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ആധുനിക കാലത്തും പ്രസക്തിയുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു എന്നാണ് അല്ലേ. മഹാഭാരത യുദ്ധം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കപ്പെട്ടതാണെങ്കിലും അതിനുശേഷവും നിരവധി യുദ്ധങ്ങൾ രാജ്യത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും ഒക്കെ നടക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പരിണത ഫലങ്ങൾ എത്ര തന്നെ എടുത്തു പറഞ്ഞാലും യുദ്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ ആധുനിക കാലത്തും മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മുൾമുനയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നത് തന്നെ മഹാഭാരതത്തിൻ്റെ പ്രസക്തിയെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇത് നടന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് എന്ന് മാരാർ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. യുദ്ധം നടക്കുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഏതെല്ലാം ഉപാധികളോടെയും വ്യവസ്ഥകളോടെയുമാണ് ആരംഭിക്കുന്നത് എങ്കിൽ പോലും അതൊരിക്കലും ധർമ്മയുദ്ധമല്ല. അതിൻ്റെ പരിണിതഫലം എപ്പോഴും ഭീകരമായിരിക്കും എന്ന സൂചനയിലേക്കാണ് ഇതിഹാസ കവിയായ വേദവ്യാസനും സൂചിപ്പിക്കുന്നത് എന്നാണ് മാരാർ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എടുത്തിരിക്കുന്ന പാഠഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.